പക്ഷിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അപൂർവ കാഴ്ചകളിലൊന്നാണ് പെരളം ഓട്ടോ സ്റ്റാൻഡിനരികത്ത് കച്ചവടം നടത്തുന്ന പ്രഭാകരന് പറയുവാനുള്ളത്. അതിരാവിലെ പ്രഭാകരന്റെ കടയിലെത്തുന്ന കൊറ്റി ഇരുൾ പരക്കുമ്പോഴാണ് മടങ്ങിപ്പോകാറ്. പക്ഷിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ വേറിട്ടൊരു കാഴ്ച കാണണമെങ്കിൽ പെരളം ഓട്ടോ സ്റ്റാൻഡിന് സമീപം കച്ചവടം നടത്തുന്ന പ്രഭാകരന്റെ കടയിലേക്ക് വരണം. ഇവിടെ നിത്യവും രാവിലെ എത്തുന്ന ഒരു കൊറ്റിയുണ്ട്. അതിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകുന്നത് പ്രഭാകരനാണ്. ചോറ്, ചിക്കൻ, മീൻ ഇങ്ങനെ പോകുന്നു കൊറ്റിയുടെ മെനു. ഏറെ മാസങ്ങളായി ഈ പക്ഷി ഇവിടെ എത്താൻ തുടങ്ങിയിട്ട്. കടയുടെ വരാന്തയിലാണ് പ്രഭാകരൻ തീറ്റയും വെള്ളവുമെല്ലാം നൽകുന്നത്. ഇവിടെ നിന്ന് കൊറ്റി ഇതൊക്കെ കഴിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ചന്തമാണ്. ഉച്ചയ്ക്ക് പ്രഭാകരൻ വീട്ടിൽ പോയി മടങ്ങി വന്നാൽ എന്തെങ്കിലും കൊറ്റിക്കായി കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ കൊറ്റി കടയ്ക്കുള്ളിലേക്ക് കയറി വരും. പ്രഭാകരൻ സീറ്റിലിരുന്ന് ഭക്ഷണം നൽകും. പുറമേ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊറ്റിക്ക് ഇത്തിരി ഭയമാണ്. പ്രഭാകരൻ കട തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞതോടെ കൊറ്റിയും പ്രത്യക്ഷപ്പെട്ടെന്ന് നാട്ടുകാരനും സമീപ വ്യാപാരിയുമായ ഹേമൻ പറയുന്നു. ഇവിടെ തുടങ്ങിയപ്പോഴാണ് ഈ പച്ചക്കറി വരാൻ തുടങ്ങി. കൊച്ച ഇപ്പോൾ ഒരു കൊല്ലമായി ഇവിടെ ഇവിടെ പ്രഭാകരൻ തുടങ്ങിയത്. ആ ഒരു കൊല്ലത്തിനുള്ളിൽ ശേഷം ഇങ്ങോട്ട് ഈ കൊച്ച എപ്പോഴും സ്ഥിരം ഇവിടെ വരുന്നുണ്ട്. പ്രഭാകരൻ വിളിച്ചാൽ തന്നെ കൊച്ച നേരം വരും. സ്ഥിരം ഇവിടെ മീൻ വണ്ടി പോകുമ്പോൾ മീൻ മേടിച്ചു കൊടുക്കലും മറ്റുള്ള ആഹാരങ്ങളെല്ലാം പ്രഭാകരൻ ആ പച്ചക്കറി കൊടുക്കുന്നു. അതുപോലെ തന്നെ നായി കൊണ്ട് വരാൻ പറ്റുന്നു. നായ് ഒരു പെണ്ണ് നായിക്കാണ്. അത് സ്ഥിരം മീൻ പെരളം സെൻറ്ററിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതേമാതിരി കൊച്ച പ്രഭാകരൻ ഉള്ളിലേക്ക് ഇടത്തേക്ക് വിളിച്ചാൽ തന്നെ കൊച്ച സ്ഥിരം പ്രഭാകരത്തെ കൂടിയായിട്ട് ചുറ്റിപ്പറ്റി കിട്ടും. മേടിയില്ലെങ്കിൽ അത് വിളിച്ചാൽ തന്നെ പ്രഭാകരത്തേക്ക് സ്ഥിരമായി ഈ കൊച്ച വരുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഈ സ്നേഹബന്ധം നാട്ടുകാർക്കിപ്പോൾ കൗതുക കാഴ്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.